കേരളത്തിൽ ഒരാഴ്ചയായി കാലവർഷം അതീവ ശക്തിയായി അതിന്റെ തീവ്രതയിലെത്തി നിൽക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഒട്ടാകെയുള്ള പല പല ജില്ലകളിലായി ഒട്ടനവധി കനത്ത നാശനഷ്ടങ്ങൾക്കും മരണങ്ങൾക്കും വരെ ഈ കഴിഞ്ഞ മഴ കാരണമായിട്ടുണ്ട്. മഴക്കെടുതിയിലെ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് കേരളത്തിന്റെ തീരദേശ മേഖലയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നിൽക്കുന്നത് തിരുവനന്തപുരം വലിയതുറയിലാണ്. തീരദേശ മേഖലയിൽ കടലാക്രമണം ബാധിച്ചതുപോലെ തന്നെയാണ് ഈ വലിയതുറ നിവാസികളെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലേക്ക് നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയുന്ന കാഴ്ചയും അതുതന്നെയാണ്. തീരം ഇടിഞ്ഞ് കടലിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ്. മത്സ്യബന്ധനം ഉപജീവനമാക്കിയ ആളുകൾ, മത്സ്യബന്ധന നൗകകൾ, അവരുടെ വള്ളങ്ങൾ ഈ കടലിൻ്റെ ഓരത്തുള്ള സ്ഥലത്തേക്കാണ് സാധാരണയായി മാറ്റിയിടുന്നത്. ഈ സ്ഥലത്തേക്ക് വരെ തിരമാലകൾ ഇരമ്പിക്കേറി വള്ളത്തിന് മുകളിലേക്ക് വരെ തിരമാലകളും കടൽ മണലും മണ്ണും ഒക്കെ അടിച്ചു കയറിയ അവസ്ഥയിലാണ് ഇവിടുത്തെ കാഴ്ച. തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലയിൽ ഒട്ടാകെ ഇത്തരത്തിലുള്ള കനത്ത നാശനഷ്ടങ്ങളാണ് ഈ കഴിഞ്ഞുപോയ മഴക്കാലം, ഇപ്പോഴും തുടരുന്ന ഈ മഴക്കാലം നാശം വിതച്ചിരിക്കുന്നത്. കാഴ്ചകളിലേക്ക് പോകാം. ചേട്ടാ പേരെന്താണ്? എൻ്റെ പേര് സുരേഷാണ്. ഇവിടെയാണോ സ്ഥലം? എൻ്റെ സ്ഥലം വലിയോറയാണ്. ഓ, ഞാൻ കടൽ പണിയാണ്. ഇപ്പൊ ഈ ട്രോളിംഗ് നിരോധനം എങ്ങനെയാ? നമുക്കിപ്പോ ഒരു കടലിൽ പോകാൻ വേണ്ടി ഒന്നും പറ്റൂല. ഇല്ലേ, കോസ്റ്റ് ഗാർഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കടൽ പണിക്ക് പോകാൻ നേരത്ത് സുടിച്ചേ പോവാവും, അതായത് പോകണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കടല് നമ്മളെ പഴയ കാലഘട്ടമല്ല, അതായത് ഞങ്ങളെ കടപ്ര ഭാഷയെ പറഞ്ഞ കാറ്റും മഴയും വരെയുള്ള കാലാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞാണ് ഇപ്പോൾ വന്ന ജൂണ് ഈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴക്കാലവും ഇവിടെയൊക്കെ വരുന്നത്. അതായത് ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ VFA ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഏറ്റവും വലിയ ഗ്രൗണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വന്ന് ലാസ്റ്റി. അപ്പോൾ ഇത് അങ്ങ് നീളം കൂടുതലുണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നല്ലേ? അത് കടലെടുത്തോണ്ട് പോയി. ഏറ്റവും വലിയ ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ട്. VFA ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രൗണ്ട് ആണ്. തിരമാല അടിച്ചടിച്ച് തന്നെ പോയത് മൊത്തം. അപ്പൊ ആദേശമൊക്കെ ഇവിടെ എത്തി. റോഡ് വരെ എത്താറായി? റോഡ് വരെ എത്തിയില്ല. ഇനി കുറെ കഴിഞ്ഞാൽ അടുത്ത വർഷം ഇനിയിപ്പോ റോഡ് വരെ എത്തുമെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ ഈ അഞ്ചാറ് ദിവസത്തെ മഴയാണോ ഇത്രയും ഒരു മണ്ണിടിച്ചിലിന് കാരണമായത്? ഇത് മഴ കൊണ്ടല്ല ഒരിക്കലും, അതായത് കാറ്റാണ് ജനങ്ങൾക്ക് പേടി. മഴ വന്നാൽ ഞങ്ങളെ പോലെ മത്സ്യത്തൊഴിലാളികളെല്ലാം നേരിടാൻ റെഡിയാണ് ഇനി. പക്ഷേ കാറ്റ് വന്നാൽ ഞങ്ങൾക്കെല്ലാം പേടിയാണ്. കാര്യം വെച്ചാൽ മഴ വന്നാൽ നമ്മൾ നനയൊന്നുള്ളു, പക്ഷേ കാറ്റ് വന്നാൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റൂല. ഞാൻ ഇന്നും പണിക്ക് പോയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഞാൻ ഇന്നലെ 2 മണിയായി പണിക്ക് പോയി. വേണേ എൻ്റെ അളിയൻ്റെ വള്ളമാണ് പോയത്. 2 മണിക്ക് പോയിട്ട് ഞങ്ങൾ 9 മണിയാണ് വന്ന് തിരിച്ച്. രാവിലെ ഞങ്ങൾ 9 മണിയായി വീടെത്തിയപ്പം, എന്നാൽ ഞാൻ കടലിൽ കിടക്കും തോറും ഞങ്ങൾക്ക് പേടിയാണ്. അപ്പം ചിലവർ ചോദിക്കും, അതെന്ത് പേടി എന്ന് ചോദിക്കും. നമുക്ക് പോകാതിരിക്കാനും പറ്റൂല. കാര്യം നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് ജീവിക്കാൻ വേണ്ടി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പണിക്ക് പോകണം. എന്നാൽ സർക്കാർ പറയും പണിക്ക് പോവല്ലേ എന്ന് പറയും. പൈസ ഉള്ളവർ വീട്ടിൽ ഇരുന്ന് തിന്ന്, പൈസ ഇല്ലാത്തവർ പണിക്ക് പോയേ പറ്റൂ. പിന്നെ ഈ പാലം എത്ര ജനങ്ങളുണ്ടെന്നറിയോ? ഇനി എല്ലാവരും പാലത്തി, അതായത് കടൽ പേടിച്ച് എല്ലാ 10-200 രൂപ കിട്ടും. അവരെ വട്ട ചിലവുകൾ എങ്ങനെ പോവും? അവരെ വീട്ടിൽ കറക്കി മീനാവും. ഇങ്ങനെ പണിക്ക് പോകണവരേ ഉള്ളൂ ഈ പാലത്തിൽ. അല്ലാത്തവർ വേണ്ട, ഒരുപാട് വ്യക്തികളുണ്ട് കടലിൽ പോകണം. ഞങ്ങളൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ രാത്രി വല പണി അതിന് ഇതിനാണ് പോണത്. എന്നാലും ഞങ്ങൾക്ക് പേടിയുണ്ട് എന്നും എല്ലാവരും പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ. എന്നറിയാമോ? ഇവർക്കൊന്നും പേടിയില്ലേ എന്നാണ് ചോദണത്. എന്നാൽ നമുക്ക് ഭയങ്കര പേടിയാണ് ഇനി കടലിൽ പണിക്ക് പോകാൻ വേണ്ടി. ജീവനെ എല്ലാവർക്കും പേടിയുണ്ട്. ജീവനിൽ പേടിയില്ലാത്ത ഒരു മനുഷ്യനുമില്ല, ഒരു ജീവികളുമില്ല, ഒന്നുമില്ല. അതിൽ കാക്കയ്ക്ക് വരെ ഭയങ്കര പേടിയാണ് അതിന്. എന്നാൽ ഞങ്ങളൊന്നേ
എൻ അഭിപ്രായത്തിൽ ഒന്നേ ഞാൻ പറയുള്ളൂ എന്ന് നാട് നന്നാവും എന്ന് നാട് നന്നാവും അതൊരു ചോദ്യമാണ് അല്ലേ എന്ന് നന്നാവും സാധാരണക്കാരന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു രീതിയിലേക്ക് നാട് എന്ന് നന്നാവും അതെ നമ്മൾ ഞാൻ എനിക്ക് അറിയാനുള്ള പണി എന്നാ കൂലിപ്പണി കോൺക്രീറ്റ് പണി അതായത് കോൺക്രീറ്റ് പണിയും കൂലിപ്പണിയും ഒന്നിനെ കടൽപ്പണി ഇതെല്ലാം അറിയാമെങ്കിലും കൂലിപ്പണിക്ക് പോയാൽ ഹിന്ദിക്കാരെ അവർ സേവയേ ഉള്ളൂ ഇന്നും മലയാളികളെ സേവയില്ല അതൊന്ന് കടൽപ്പണിക്ക് പോയാലോ ഈ കാറ്റും മഴയും കൊണ്ട് വന്നിട്ടുമേ നമുക്ക് മിച്ചമില്ല ഒന്നും എൻ്റെ മിച്ചം ഇനി ജീവിതം നടന്നു പോകും അന്നത്തുള്ള കാര്യങ്ങൾ അന്ന് നടന്നു പോകും അത് പോവാനുള്ള നിവൃത്തിയും നമുക്കില്ല ഇനി ഇപ്പം ഈ കടൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ പോകാനുള്ളൊരു കഷ്ടപ്പാടും ഉണ്ട് വിഴിഞ്ഞത്തെ തന്നെ പോയി നോക്കിയറിയാം എത്ര വള്ളങ്ങൾ പൊട്ടുന്നുണ്ടെന്നറിയോ എൻ്റെ ഈ സംഭാഷണം മാത്രം പോരാ വിഴിഞ്ഞത്ത് പോകണം ഇനി അതും അല്ലെങ്കിൽ നമ്മളെ പൊഴിയൊരു ഹാർബറുണ്ട് പൊഴിയല്ല പട്ടണ ഹാർബർ അവിടെ വള്ളം കയറാൻ പറ്റാതെ ഒരുപാട് ഒരുപാട് ജനങ്ങൾ നമ്മളെ വിഴിഞ്ഞത്ത് ഹാർബറിൽ വരാറുണ്ട് കാര്യം വെച്ചാൽ ഹാർബർ ശരിയില്ല ഞാനും അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കടലിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കടലിനെ ഉപജീവനമാക്കി ജീവിക്കുന്ന ആളുകൾ നേരിടുന്ന ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധികളെന്ന് പറയുന്നത് ഇവർക്ക് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അവരുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥകൾ കടലിൻ്റെ ഇത്തരത്തിലുള്ള കടൽ അധികമായി കരകയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കാണേണ്ടവർ കാണട്ടെ അധികാരികൾ കേൾക്കട്ടെ തിര കവർന്നെടുത്ത കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കടലമ്മ എന്നത് അവർക്ക് അന്നം നൽകുന്ന അമ്മയാണ് പക്ഷേ ഈ മഴക്കെടുതി അവർക്കുണ്ടാക്കിയ ദുരിതം വളരെ വലുതാണ് ട്രോളിംഗ് നിരോധനം നടക്കുന്നതിനാൽ തന്നെ കടലിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നവരുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കടലാക്രമണം അവർക്ക് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നു അധികൃതരുടെ കണ്ണു തുറന്ന് എത്രയും പെട്ടെന്ന് കടൽ ഭിത്തികൾ നിർമ്മിക്കാനുള്ള സ്ഥലങ്ങളിൽ കടൽ ഭിത്തികൾ നിർമ്മിച്ച് അവരുടെ ജീവിതം സുഗമമാക്കാനുള്ള വഴികൾ തേടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ ശ്രീകണ്ഠനൊപ്പം അമൽ മുരളി ആശ്രയം സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു 1st സമ്മാനം ഡിയോ സ്കൂട്ടർ 2nd സമ്മാനം 32-inch LED TV 3rd സമ്മാനം റെഫ്രിജറേറ്റർ 4th സമ്മാനം മൈക്രോവേവ് ഓവൻ 5th സമ്മാനം 1 gram ഗോൾഡ് കോയിൻ 6th സമ്മാനം മിക്സർ ഗ്രൈൻഡർ 7th സമ്മാനം ഇൻഡക്ഷൻ കുക്കർ 8th സമ്മാനം കുക്കർ 10 liter 9th സമ്മാനം കുക്കർ 5 liter 10th സമ്മാനം ഡിന്നർ സെറ്റ് മറ്റനേകം സമ്മാനങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ തമിഴ്നാടിന്റെ തനത് ബിരിയാണി രുചി ഇനി തിരുവനന്തപുരത്തും റോയൽ ചെന്നൈ ബിരിയാണി വെറും 99 rupees അൺലിമിറ്റഡ് ബിരിയാണി റൈസ് മതിവരുവോളം മനസ്സും വയറും നിറയ്ക്കുവാൻ രാജകീയമായൊരു റോയൽ ബിരിയാണി ഗവൺമെന്റ് ലോ കോളേജിന് സമീപം കോർട്ടിയൽ എസ്റ്റേറ്റ് ഫ്ലാറ്റിന് എതിർവശം തിരുവനന്തപുരം ഫോൺ 85 90 40 77 31